അടിയന്തരാവസ്ഥയിലെ അത്ഭുതങ്ങളുടെ തീച്ചുളയിൽ വളർന്ന നേതാവായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അടിയന്തരാവസ്ഥയെ രാജ്യമെങ്ങും ഒളിവിലിരുന്നായിരുന്നു വിപ്ലവ സിംഹങ്ങൾ പോലും പ്രതിഷേധിച്ചത്. എന്നാൽ കോടിയേരി എന്ന യുവാവ് പ്രതിഷേധം പരസ്യമായി തന്നെ തിരിവിലെത്തിച്ചു. ഇടതു യുവാക്കളുടെ പ്രതിഷേധം സംഘടിച്ചപ്പോൾ ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനം. ആ പോലീസ് മർദ്ദനത്തെ ചിരിച്ച മുഖവുമായി അതിജീവിച്ച കോടിയേരി പിന്നീട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി, പോലീസ് പരിഷ്കരണത്തിലെ ചാലകശക്തിയുമായി, ജയിൽ പരിഷ്കരണത്തിനും തുടക്കമിട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം തലശ്ശേരിയിൽ കോടിയേരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് രണ്ടു ദിവസം മർദ്ദിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞ് മിസ്സാപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പിണറായി വിജയൻ, ഇമ്പിച്ചി ബാവ, പി വി ദക്ഷിണാമൂർത്തി, എം പി വീരേന്ദ്രകുമാർ, ബഹാവി തങ്ങൾ എന്നിവർക്കൊപ്പം ജയിൽവാസം. ഈ സമയം രാഷ്ട്രീയ പഠനവും ഹിന്ദി പഠനവും നടന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ കരുത്തിൻ്റെ പ്രതീകമായി കോടിയേരി മാറി. ചിരിക്കുന്ന മുഖവുമായി കോടിയേരി ജനങ്ങളിലേക്ക് ഇറങ്ങി. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റിലായ കോടിയേരിയെ പോലീസ് ഏമാൻ തല്ലിച്ചതച്ചു. അടികൊണ്ട് തളരുമ്പോഴും ചിരിക്കുകയായിരുന്നു കോടിയേരി. ഈ ക്രൂരമർദ്ദനം കണ്ടെത്തിയ ഒരു പോലീസുകാരൻ മർദ്ദിക്കുന്നവരെ താക്കീത് ചെയ്തു. ഇയാൾ ഭാവിയിൽ മന്ത്രിയാകാനുള്ളതാകുമെന്നും ആ പോലീസുകാരൻ പറഞ്ഞു. അത് കേട്ട ശേഷമാണ് ഇടിയൻ പോലീസുകാരൻ കോടിയേരിയെ വെറുതെ വിട്ടത്. അന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരനായിരുന്നു. പോലീസിന് പല്ലും നഖവും ഉണ്ടായിരുന്ന കാലം. ആ പോലീസുകാരൻ്റെ മന്ത്രിയാകേണ്ട പയ്യനെന്ന വാക്കില്ലായിരുന്നുവെങ്കിൽ കോടിയേരിയെ അടിച്ചു കൊല്ലുമായിരുന്നു പോലീസിലെ ക്രൂരന്മാർ. അവിടെ കോടിയേരിക്ക് ജീവിതം തിരിച്ചു കിട്ടി. പിന്നെ ആ അനുഭവ ചൂളയിൽ നിന്ന് മുദ്രാവാക്യം വിളിയുമായി കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നക്ഷത്രമായി. 1980 മുതൽ 1982 വരെ DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി, 90 മുതൽ 5 വർഷം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി, കൂത്തുപറമ്പ് വെടിവെപ്പ്, KV സുധീഷിൻ്റെ കൊലപാതകം തുടങ്ങി സംഭവബഹുലമായ കാലമായിരുന്നു അത്. 1988 ആലപ്പുഴയിൽ നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1995 CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും 2002 ഹൈദരാബാദിൽ നടന്ന 17th പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2008 19th പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി, പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറിയുമായി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ പാർട്ടിയിലെ ഒട്ടുമിക്ക പദവികളും കോടിയേരിയെ തേടിയെത്തി. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് പ്രമുഖ സ്ഥാനം നേടിക്കൊടുക്കാൻ അദ്ദേഹം നടത്തിയ ഭാവനാപൂർണമായ പ്രവർത്തനം കാരണമായി. പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ ഭരണപക്ഷത്തിൻ്റെ കൊള്ളരുതായ്മകൾ തുറന്നുകാട്ടാനും ഭരണപക്ഷത്തിൻ്റെ കുതന്ത്രങ്ങളെ തത്സമയം കണ്ടെത്തി പൊളിക്കാനും സമർത്ഥമായ നേതൃത്വം നൽകി. പാർട്ടി സെക്രട്ടറിയായ ശേഷം സംഘടനയ്ക്ക് പുതിയ മുഖം നൽകി.